as everybody wishes. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് മലയാളത്തിൽ തന്നെ പറയാം. ഞാൻ നിങ്ങളുടെയൊക്കെ സ്റ്റാൻഡേർഡ് കൂടെ നോക്കണ്ടേ? ഹാ, എല്ലാവരും സ്വപ്നം കാണുന്ന പോലെ എനിക്കും ഉണ്ടായിരുന്നു കുറേ അവിഞ്ഞ സ്വപ്നങ്ങൾ. അതിലൊന്നായിരുന്നു എനിക്ക് 18 വയസ്സാണ്. ഹാ, അങ്ങനെ എനിക്കും ആയി 18 വയസ്സ്. ഇതുപോലൊക്കെയാണ് എന്റെ ഒടുക്കത്തെ ബർത്ത്ഡേ ആഗ്രഹമെങ്കിലും കെട്ടിയെടുക്കാനായിട്ട് നടന്നത് വേറൊന്നാണ്. അങ്ങനെ ഒരിക്കലും കച്ചവടം ഇല്ലാത്ത സുഗണാടന്റെ കടയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പൂത്ത് പുഴുവരിച്ച് കിടന്ന സാധനങ്ങളൊക്കെ തീർന്നു. ഡേയ് അളിയ, നിനക്ക് 18 വയസ്സൊക്കെ ആയില്ലേ? ഇനിയപ്പ എന്തുവാ പരിപാടി? എന്താന്ന് പരിപാടി? ലൈസൻസ് എടുക്കണം, വോട്ടർ ഐ ഡി എടുക്കണം. അത് മാത്രം മതി അളിയ? നമുക്ക് പിണ്ടി, അയ്യോ വണ്ടി എടുക്കണ്ടേ? ഐശ്വര്യാണല്ല, എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ടായിരുന്നു വണ്ടി ഭ്രാന്തനായ ഒരു തല നിറച്ച ഫ്രണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായ എന്തായാലും വായിക്കൊള്ളാത്ത കൊറേ പേര് പറഞ്ഞു. പക്ഷെ ഞാൻ ഒന്ന് തന്നെ തീരുമാനിച്ചു, അന്നും ഇന്നും ഒരേ തലയെടുപ്പട നിൽക്കണ സ്പ്ലെൻഡർ മതി. മോനെ, ഐശ്വര്യായിട്ട് വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തോ? മാമ ഒരു കാര്യം ചോദിച്ചോട്ടാ, ഈ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേ? തൽക്കാലം നീ വിളച്ചിലെടുക്കാതെ വണ്ടി എടുക്ക്. അയ്യോ മാമ വണ്ടിയുടെ കാറ്റ് പോയി, ഇതെന്താ പറ്റിയേ? അത് പിന്നെ മോനെ, നാരങ്ങ ഉരുണ്ട് പോവാതിരിക്കാൻ വേണ്ടി മാമ അതിന്റെ അടിയിൽ ചെറുതായിട്ട് ഒരാണി അടിച്ചു വെച്ചായിരുന്നു. മാമനോടൊന്നും തോന്നല്ലേ മക്കളെ? എന്റെ പുതിയ വണ്ടി എങ്ങനുണ്ട്? നല്ല ചെത്ത് പിണ്ടി. അല്ല വണ്ടി, ആ വണ്ടിയൊക്കെ എടുത്തല്ല, നമുക്ക് ലുലുമാലിലോട്ട് ട്രിപ്പ് പോയാലിയ. എടാ, ആദ്യ ഐശ്വര്യായിട്ട് റൈഡ് പോവാനും സ്കിഡ് അടിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമുണ്ട്. അതേത് സ്ഥലിയ? വൈകിട്ടാവുമ്പോ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഐടിഐ നിന്നും ഒക്കെ പൊട്ടിയടിച്ച പെണ്ണുങ്ങൾ നിരന്നിരിക്കണം. അങ്ങനെ ഇവിടുന്ന് തുടങ്ങുവാണ് എന്റെ 18 വയസ്സിന്റെ ആദ്യ യാത്ര. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഏയ് അളിയ, ഇവിടെ ഒരുത്തേളെയും കാണാനില്ലല്ല. വായി നോക്കാൻ കുട്ടിയടിച്ചിരിക്കണ ആ കൊക്കരക്കോ ബോണ്ടുവിനെയും കാണണില്ലല്ല. പറഞ്ഞോല ഐശ്വര്യാണല്ല, സമയം 4 ആയിട്ട്, ഇതെന്ത്? ഇവരുടെ ആരുടെ ക്ലാസ് കഴിഞ്ഞില്ലേ? എന്താ പിള്ളേരെ ഇവിടെ കിടന്ന് കറങ്ങണേ? അത് പിന്നെ ചേട്ടാ, സമയം 4 ആയല്ല, എന്നിട്ട് ഇവിടത്തെ പിള്ളേരുടെ ക്ലാസ് ഒന്നും കഴിഞ്ഞില്ലേ? സൺഡേ നിന്റെ അച്ഛനാണോ ക്ലാസ് വെച്ചേക്കണേ? ഇന്ന് സൺഡേ ആയിരുന്ന. അങ്ങനെ വണ്ടി കിട്ടിയ ആവേശത്തിൽ സൺഡേ ആണെന്ന് പോലും നോക്കാണ്ട് തള്ളിക്കൊണ്ടുപോയി പ്ലിങ് ആയി തിരിച്ചു വന്ന്. എന്നാലും അവനേലും ഓർക്കായിരുന്നു. ആ പോട്ടെ, എന്തായാലും ഈ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ വീട്ടിൽ വന്ന് കഥ കടച്ച് ലാപ്ടോപ്പ് നോക്കി കിടന്നു. അവൻ വണ്ടി എടുത്ത് തെണ്ടി തിരിഞ്ഞു വന്ന് റൂമടച്ച് കിടക്കണോക്ക്. ഇപ്പൊ കാണിച്ചാലാടാ പൊട്ടടിക്കുന്നു. ഞാൻ ഒരു വണ്ടി ചോദിച്ച എടുത്തേരാ ആർക്കും വയ്യയില്ല. അമ്മേ, ഡിക്രു എന്ത് ചെയ്യുവാണോ എന്തോ, കൊച്ചു പയ്യനാണ്, വണ്ടിയും കിണ്ടിയൊക്കെ എടുത്തു കൊടുത്ത് ലാപ്ടോപ്പും കൂടെ തിരുത്തിക്കോ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും ആവോ? അത് ശരിയാണല്ല, ഇവേന്തിനു റൂം അടച്ചിട്ടേക്കണേ. ഓ, എന്തമ്മ കിടന്ന് വിളിക്കണേ, ഇതെന്തോ ഒന്ന് കിടന്ന് തട്ടിപ്പൊളിക്കണ. എന്തിനു കിടന്ന് തട്ടിപ്പൊളിക്കണേ? എനിക്കൊരു കോപ്പും ഇല്ല. എല്ലായിടം കാണും ഇതുപോലെ കറക്റ്റ് സമയത്തൊന്ന് കഥവില് ഒരാവശ്യം ഇല്ലാണ്ട് തട്ടണ അമ്മമാര്. രാവിലെ ആയില്ലേ?
ഇതൊക്കെ സിനിമയില് മാത്രമേ നടക്കൂ, പക്ഷെ റിയൽ ലൈഫില് സമയം 9 അയ്യോ, ആ അച്ചു വരണ സമയം കഴിഞ്ഞല്ല. ഓ ഷിറ്റ്, ഏ 8 ഓ, മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞല്ല. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ. അളിയ, KGF ചാപ്റ്റർ 2 വലിയ മാസാണെന്ന് തോന്നുന്നു. ഫോട്ടോ കണ്ടപ്പോ തന്നെ രോഞ്ചാമം വരണ്. അളിയ, നീ എന്തിനാടാ പട്ടിയെ പോലെ മോങ്ങണെ? ഞാൻ അതിന് എന്തോന്ന് പറഞ്ഞു? അളിയ, നീ പറഞ്ഞ ബുക്ക് പോലെ എന്റെ ഇല്ല. നീ ചാപ്റ്റർ 2 പഠിച്ച, ഇപ്പോഴത്തെ എക്സാമിന് അതും ഉണ്ടോടാ? എനിക്കറിയില്ലായിരുന്നു. ഈ വാഴയോട് KGF കുറിച്ച് പറഞ്ഞ എന്നെ വേണം മടൽ വെട്ടിയടിക്കാൻ. അങ്ങനെ പ്രേയർ കഴിഞ്ഞ് എല്ലാ വാഴ വിത്തുകളും ഇരുന്നു, പക്ഷെ നമ്മൾ മാത്രം ഇരുന്നില്ല. സൈക്കോസ് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന അത് വേണ്ടല്ലേ. ആ, എന്നാലും ഒരു സൈക്കോ ഇല്ലാത്ത ക്ലാസ് ഈച്ചായിരിക്കാത്ത ചക്ക പോലെയാണ്. നമ്മുടെ ക്ലാസ്സിലും ഉണ്ട് അതുപോലെ ഒരെണ്ണം, ക്രിസ്റ്റഫർ മോനു. എന്റെ കുണ്ടിക്ക് കുത്തിയിട്ട് പന്നി ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? നീയൊരു സുന്ദരൻ തന്നെ ലാലേട്ടാ, എന്തോ ഒരു കുറവുണ്ടല്ല. യാ ഉണ്ട്, വയസ്സ് 18, പക്ഷെ എന്റെ മുഖത്ത് ഒരു പൂട പോലും വന്നില്ല. വണ്ടിയായി, ഇനി താടിയും കൂടെ ഉണ്ടെങ്കിൽ ആ അച്ചുര സെറ്റാക്കാന്ന് വിചാരിച്ച് താടി വളർത്താൻ ടിപ്പിന് വേണ്ടി ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ അടുത്ത് പോയി. മുടിയനായ നാഥ്, മുടിയനായ ചേട്ടൻ. ചേട്ടാ, ചേട്ടൻ താടി വളരെ എന്തോന്ന് തേക്കണേ? ബ്രോ, ആവടക്കെണ്ണ തേച്ചാ മതി ബ്രോ. ഏ, ആവടക്കെണ്ണയാ? യാ ബ്രോ, എന്നും തേച്ച് മസാജ് ചെയ്താ മതി. 7 ഫാന്റാസ്റ്റിക് റിസൾട്ട് വരും ബ്രോ. ചേട്ടോ മതി മതി, നാപ്കോള് കളിക്കാതെ നിർത്ത്. ഞാൻ തേച്ചിട്ട് പറയാം റിസൾട്ട് ഫാന്റാസ്റ്റിക് ആണ് അല്ലേന്നൊക്കെ. അങ്ങനെ താടി വളർത്താനുള്ള എന്റെ ആദ്യത്തെ പുറപ്പാട് അവിടെ നിന്ന് തുടങ്ങി. എനിക്ക് ഇത്രയും താടിയാ? അവിടെ കണ്ട ഭലിച്ചല്ല, കോതി ഒതുക്കി വെക്കട്ട്. നിന്റെ മോണ്ടക്ക് ഇതെന്തോന്ന് പറ്റിയേ? എന്റെ മുഖം മൊത്തം താടി കോതണം എന്ന് പറഞ്ഞ് പാന്തി പറിച്ചിട്ട് എന്ത് പറ്റിയെന്നാ? എന്റെ പേര് സുഗു. എനിക്ക് ആദ്യം കെട്ടിയെടുക്കാനായിട്ട് മുടി വളർച്ച തീരെ ഇല്ലായിരുന്നു. അപ്പോഴാണ് കോപ്റ്റോളിൽ ഒരു പെണ്ണുപെടുന്ന ചിലക്കിനെ കണ്ടേ. ഈ ദരിദ്രവാസി ഹെയർ ഓയിൽ വാങ്ങി തേച്ച 7 കൊണ്ട് മുടി കൊല പോലെ വളരുന്നു. പിന്നീട് ഞാൻ വാങ്ങിയപ്പോൾ അന്തം വിട്ടുപോയി. വാങ്ങിയ കുപ്പിയിൽ വരെ കുറെ മുടി കുരുത്തിരിക്കണ്. അതുകൊണ്ട് ഈ എണ്ണ എല്ലാ എണ്ണം വാങ്ങി തേക്ക്. ഇത് കൊള്ളാല്ല സാധനം. ഹലോ, ദരിദ്രവാസി ഹെയർ ഓയിൽ അല്ലേ? ഡേയ് പൊട്ടടിക്രൂ, നിനക്കൊരു കൊറിയർ വന്നു. ഏ, അത് ഇത്ര പെട്ടെന്ന് വന്നാ? അങ്ങനെ കുപ്പി കിട്ടിയ ആക്രാന്തത്തില് ഞാൻ അപ്പൊ തന്നെ പൊട്ടിച്ച് മുഖത്ത് തേച്ച്. റിസൾട്ടും അപ്പൊ തന്നെ കിട്ടി. ഇതാര് ഐസിനിമേലെ വിക്രമാ? കൊള്ളാം, വെളുക്കാൻ തേച്ചത് പാണ്ടായി. 7 കൊണ്ട് മുടി വളരുമെന്ന് പഴസത്തി പറഞ്ഞെങ്കിലും 17 അധ്വാനം കൊണ്ട് ഭാഗ്യത്തിനാണ് മുഖത്തുള്ള കുരുവൊക്കെ മാറ്റിയെടുത്തെ. ഇതിലും വലുതെന്താ വരായിരുന്നയാ? മക്കളെ, വാട്സാപ്പിലെ ഒരു മെസ്സേജ് 10 ഫോർവേഡ് ആക്കിയില്ലെങ്കിൽ 50 ഞാൻ ചത്തുപോകുന്ന ഇതീ കിടക്കണു. മെസ്സേജാ? എന്തൊന്ന് മെസ്സേജ്? മസാജ് ഒന്നും വേണ്ട മക്കളെ, ഈ മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്ത് തന്നാ മതി. ഓ, രാവിലെ തന്നെ ഇറങ്ങും ഫോണും കൊണ്ട് ഓരോരോ പൊട്ടത്തരങ്ങളായിട്ട്. പൊട്ടിയ ഫോണൊന്നും അല്ല മോനെ ഇത്, പുതിയ ഫോണാ. എന്റെ മോൻ അന്ന് ദുബായി നയിച്ചു തന്നെയാ. പല്ലി ചെലക്കണ് കണ്ട, ഞാൻ പറഞ്ഞത് സത്യാണ്.
ആവശ്യമുള്ളൊന്നും കേക്കൂല, പല്ലി ചലക്കണൊക്കെ കറക്റ്റ് ആയിട്ട് കേക്കാം കള്ളക്കിളവൻ. ഇയാളെ ഇനി ഇവിടെ നിർത്തിയാ എനിക്ക് വട്ടാവും. അതുകൊണ്ട് ഞാൻ ആ മെസ്സേജ് 10 പേർക്ക് ഫോർവേഡ് ചെയ്ത് നൈസായിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് അമ്മേനെ അടുത്ത് പോയി. അന്ധവിശ്വാസങ്ങളെ, എന്റെ വീട്ടിൽ മാത്രല്ല നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെയാണ് അവസ്ഥ എന്ന് എനിക്കറിയാം. എന്തമ്മ, നിങ്ങളിതൊന്നും കേട്ട് പേടിക്കണ്ട, ചുമ്മാ ഓരോരോ അന്ധവിശ്വാസങ്ങൾ. കിടപ്പിലാവോ അല്ലെങ്കി ഞാൻ പോകുവാ ഗൈസ്. അമ്മമാരെ വിശപ്പിക്കണ എനിക്ക് തീരെ ഇഷ്ടമല്ല, അല്ലാണ്ട് പേടിച്ചിട്ടൊന്നും അല്ല. ടാറ്റാ.